തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ദിവസം മുതൽ, അതായത് ഇന്നലെ വോട്ടെടുപ്പ് തുടങ്ങിയ നിമിഷം മുതൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം പലയിടത്തും ചെറുതും വലുതുമായ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇന്നലെ രാത്രിയിലാകട്ടെ ആ ആക്രമണം വലിയ തരത്തിലേക്ക് പോയി. ഒരു മുസ്ലിം ലീഗ് നേതാവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായ മൻസൂറിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നിൽ CPM ആണെന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ CPM ഇത് തുടക്കത്തിൽ തന്നെ തള്ളിക്കളഞ്ഞു, CPMന് ബന്ധമില്ല എന്ന തരത്തിൽ. എന്നാൽ കണ്ണൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂറിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ CPM ഗൂഢാലോചനയുണ്ടെന്ന ആരോപണമായി കെ സുധാകരൻ നമ്പി രംഗത്ത് വന്നിട്ടുണ്ട്. കണ്ണൂരിലെ അറിയപ്പെടുന്ന CPM നേതാവിലേക്കാണ് കെ സുധാകരൻ വിലച്ചൂണ്ടുന്നത്. CPM നേതാവ് പാനോളി വത്സനാണ് കൊലപാതക ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിക്കുന്നു. മുമ്പ് TP വധക്കേസ് അന്വേഷണ ഘട്ടത്തിലടക്കം പറഞ്ഞു കേട്ട പേരായിരുന്നു പാനോളി വത്സൻ്റേത്. അന്ന് കേസ് അന്വേഷണം പുരോഗമിക്കവേ പാനോളി വത്സൻ്റെ പങ്കുണ്ടെന്ന് സമ്മതിക്കാൻ പോലീസ് സമ്മർദ്ദം ചെലുത്തിയെന്നാരോപിച്ച് രംഗത്ത് വന്നത് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ തന്നെയായിരുന്നു. ഓഫീസ് സെക്രട്ടറി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത ഭീകരമായി പോലീസ് മർദ്ദിച്ചു. പാനോളി വത്സന് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സമ്മതിക്കണമെന്നായിരുന്നു പോലീസിൻ്റെ ആവശ്യമെന്നും പിണറായി അക്കാലത്ത് കേസിൽ പ്രതിരോധം തീർത്തുകൊണ്ട് പറഞ്ഞിരുന്നു. ഇങ്ങനെ TP കേസിൽ വാർത്തകളിൽ ഇടം പിടിച്ച നേതാവിനെതിരെയാണ് വീണ്ടും കെ സുധാകരൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കൊലയിൽ പങ്കില്ല എന്നാണ് CPM സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ പ്രതികരണവും. മൻസൂറിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനും പറഞ്ഞു. ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് കൊലയാളികൾ മകനെ വെട്ടിക്കൊന്നതെന്ന് മൻസൂറിൻ്റെ പിതാവ് മുസ്തഫ പറഞ്ഞു. തൻ്റെ കൺമുമ്പിലാണ് എല്ലാം നടന്നത്. വീട്ടിലേക്ക് വരുന്ന ജംഗ്ഷനിലായിരുന്നു സംഭവം. രാത്രിയിൽ ഒച്ചയും ബഹളവും കേട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിച്ചെന്നത്. കാലിന് അടുത്തായാണ് ബോംബ് പൊട്ടിയതെന്നും മുസ്തഫ പറയുന്നുണ്ട്. മരിച്ച മകൻ മൻസൂർ മുസ്ലിം ലീഗ് അനുഭാവിയാണ്. തൻ്റെ കുടുംബത്തിൽ എല്ലാവരും ലീഗ് അനുഭാവികളാണ്. മൂത്ത മകനായ മുഹസിനാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയത്. എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്തതെന്നറിയില്ല. വലിയ കശപശി നടന്നതുകൊണ്ട് അതൊക്കെ തീർന്ന് ആൾക്കാരെ മാറ്റി 5-10 മിനിറ്റ് കഴിഞ്ഞാണ് മൻസൂറിനെ കൊണ്ടുപോയത്. ആദ്യം തലശ്ശേരിയിലും പിന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. 2-3 പേർ ചെന്ന് മൂസിനെ തല്ലുന്നത് കണ്ടാണ് താനും മൻസൂറും അങ്ങോട്ടേക്ക് ചെന്നത്. ഞങ്ങൾ പോയി കുട്ടികളെയെല്ലാം പിടിച്ചു മാറ്റി. അതിനിടയിലാണ് ആരോ മൻസൂറിനെ വെട്ടിയെന്ന് മുസ്തഫ പറയുന്നു. മൻസൂറിൻ്റെത് രാഷ്ട്രീയ കൊലയെന്നാണ് പോലീസ് പറയുന്നത്. 11 പ്രതികളെ തിരിച്ചറിഞ്ഞെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ പറയുന്നുണ്ട്. ആക്രമണം നടത്തിയത് 10-ലധികം പേരടങ്ങിയ സംഘമാണ്. കൊലപാതകത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്നും പറയുന്നുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കുമെന്നും R ഇളങ്കോ അറിയിച്ചിട്ടുണ്ട്. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു CPM പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൻസൂറിൻ്റെ അയൽവാസി ഷിനോസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൊലയ്ക്ക് പിന്നിൽ CPM ആണെന്ന് മുസ്ലിം ലീഗും ആരോപിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോടെ ഉണ്ടായ സംഘർഷത്തിൽ വെട്ടേറ്റ മൻസൂറിന് ഇന്ന് രാവിലെയാണ് മരിച്ചത്. ഇയാളുടെ സഹോദരൻ മുഹസിൻ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട്. പേര് ചോദിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് തന്നെ ആക്രമിച്ചതെന്ന് കണ്ണൂരിൽ കൊല്ലപ്പെട്ട മൻസൂറിൻ്റെ സഹോദരൻ മുഹസിൻ പറയുന്നു. 20 അംഗ DYFI സംഘമാണ് ആക്രമിച്ചത്. തന്നെ മർദ്ദിക്കുന്നത് കണ്ടാണ് സഹോദരൻ ഓടിയെത്തിയതെന്നും അക്രമികളെ പരിചയമുണ്ടെന്നും മുഹസിൻ പറയുകയും ചെയ്തു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുഹസിൻ കോഴിക്കോട് ചികിത്സയിലാണ്. കൺമുന്നിൽ വെച്ചാണ് മകനെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് കൊല്ലപ്പെട്ട മുഹസിൻ്റെ പിതാവ് അബ്ദുള്ള പറയുകയും ചെയ്തു. ഒരു വലിയ സംഘത്തിലെ മൂത്ത മകനെ വലിച്ചിറക്കി തടയാൻ ചെന്ന ഇളയ മകനെ വെട്ടുകയുമായിരുന്നു. അബ്ദുള്ള പറയുന്നത് ഇത്തരത്തിലൊക്കെയാണ്. കൊല്ലപ്പെട്ട മൻസൂറിൻ്റെ സഹോദരൻ മുഹസിൻ 150 നമ്പർ ബൂത്തിലെ UDF ഏജൻ്റായിരുന്നു. ഇന്നലെ ഉച്ചയോടെ പോളിങ്ങിനിടെ മൂക്കിൽ പീടിക ഭാഗത്ത് ലീഗ് CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. CPM കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആളുകളെ ഓപ്പൺ വോട്ട് ചെയ്യിക്കാൻ എത്തിച്ചതിനെ CPM പ്രവർത്തകർ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സംഘർഷം തുടങ്ങിയത്. ഇതിന് പിന്നാലെ കടവത്തൂർ ഭാഗത്തെ 150, 149 ബൂത്തുകളിൽ വലിയ തോതിലുള്ള വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. പോളിങ്ങിനിടെ തന്നെ മൂസിന് നേരെ ഭീഷണി ഉണ്ടായിരുന്നു. വൈകിട്ട് പോളിംഗ് കഴിഞ്ഞ് മൂസിൻ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഒളിച്ചിരുന്ന അക്രമി സംഘം ബോംബ് പറഞ്ഞ ശേഷം വെട്ടുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. ഈ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആക്രമണത്തിനിടെ മൂസിൻ്റെ സഹോദരനായ മൻസൂറിനും വെട്ടിയേൽക്കുകയായിരുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ മൻസൂറിനെ ആദ്യം തലശ്ശേരിയിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും അർദ്ധരാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ബോംബേറിൽ ഒരു സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട്. മൻസൂറിൻ്റെ കൊലയിൽ പ്രതിഷേധിച്ച് കൂത്തുപറമ്പിൽ UDF ഹർത്താൽ ആചരിക്കുകയാണ്.